ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹെറോടെക് മലയാളം. 10,000 രൂപയ്ക്ക് താഴെ നിങ്ങളൊരു മോട്ടോ ഫോൺ നോക്കിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു സ്മാർട്ട് ഫോൺ മോട്ടോള ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. മോട്ടോ E7+ എന്ന സ്മാർട്ട് ഫോൺ 9,500 രൂപ പ്രൈസ് റേഞ്ചിൽ 4GB റാം 64GB സ്റ്റോറേജ് വേരിയൻറ്റോട് കൂടിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു പ്രൈസ് റേഞ്ച് എടുക്കാൻ സാധിക്കുന്ന നല്ലൊരു സ്മാർട്ട് ഫോൺ ആണോ, ഈ നല്ലൊരു സ്പെസിഫിക്കേഷൻ ആണോ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഒപ്പം നമ്മുടെ ചാനലും കൂടി ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് വരുമ്പോൾ, മോട്ടോ E7+ എന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ ഡിസൈൻ ഭാഗം തന്നെ നോക്കിക്കഴിഞ്ഞാൽ റിയർ സൈഡ് നമുക്കൊരു പ്ലാസ്റ്റിക് ഡിസൈനാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുക. സാധാരണ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഏതെടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കിട്ടാറുള്ള പ്ലാസ്റ്റിക് ബാക്ക് ബോർഡ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണും വരിക. റിയർ സൈഡ് നമുക്കൊരു ഡുവൽ ക്യാമറ സെറ്റപ്പൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കും. ഡിസ്പ്ലേ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ 6.5 ഇഞ്ചോട് കൂടി വരുന്ന മാക്സ് വിഷൻ ഡിസ്പ്ലേ, അതായത് മോട്ടോറോള പറയാറുള്ള മാക്സ് വിഷൻ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. HD+ ഡിസ്പ്ലേ ആണ്, ഫുൾ HD+ ഡിസ്പ്ലേ ഒന്നും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടുന്നില്ല. 20:9 ആസ്പെക്ട് റേഷ്യോ ആണ് ഈ ഒരു ഡിസ്പ്ലേ ഭാഗത്ത് നൽകിയിട്ടുള്ളത്. പഞ്ച് ഹോൾ ഡിസൈനൊന്നുമില്ല, നോർമലായി നമ്മൾ കാണാറുള്ള ഒരു നോച്ച് ഡിസൈനോട് കൂടിയാണ് മോട്ടോ E7+ എന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഡിസ്പ്ലേയിൽ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള നല്ല സ്പെസിഫിക്കേഷൻ, ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ നമ്മൾ സാധാരണ കാണാറുള്ള ഒരു ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് ക്വാൾകം സ്നാപ്ഡ്രാഗൺ 460 എന്ന പ്രൊസസ്സറാണ് കിട്ടുക. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ 460 എന്ന പ്രൊസസ്സർ അത്ര ബെറ്റർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെറ്റർ അല്ല. ഓൾറെഡി നമ്മൾ 400 സീരീസ് പ്രൊസസ്സറുകളൊക്കെ ഒരു പരിധി വരെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞതാണ്. കാരണം മരുന്നുമല്ല, ഇതേ പ്രൈസ് റേഞ്ചിൽ കഴിഞ്ഞ ദിവസം റിയൽമി അവതരിപ്പിച്ചിട്ടുള്ള റിയൽമി NARZO 20 എന്ന സ്മാർട്ട് ഫോൺ ഇതേ പ്രൈസ് റേഞ്ചിൽ ക്വാൾകം സ്നാപ്ഡ്രാഗൺ 665 എന്ന പ്രൊസസ്സറുമായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. എന്നും കരുതി നമ്മൾ 460 എന്ന പ്രൊസസ്സറിനെ തീർത്തങ്ങ് താഴ്ത്തി കിട്ടുന്നതല്ല, ഇതേ പ്രൈസ് റേഞ്ചിൽ ഇതേ പെർഫോമൻസിനേക്കാളും കുറച്ച് ബെറ്റർ ആയി നമുക്ക് റിയൽമി NARZO 20 എന്ന സ്മാർട്ട് ഫോൺ ഉള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു പ്രൈസിൽ നമുക്കത് അത്ര ബെറ്റർ ആയ നല്ലൊരു പ്രൊസസ്സറായിട്ട് നമുക്ക് പരിഗണിക്കാൻ സാധിക്കില്ല. LPDDR4X റാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. 4GB റാം 64GB സ്റ്റോർ എന്ന ഒരൊറ്റ വേരിയൻറ്റിലാണ് നമുക്ക് മോട്ടോ E7+ എന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ കിട്ടുക. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് മൈക്രോ എസ്ഡിയുടെ സഹായത്തോടെ സ്റ്റോറേജ് കൂട്ടാൻ സാധിക്കുമെങ്കിലും ഒരേ സമയം നമുക്ക് 2 SIM-ഉം ഒരു മൈക്രോ എസ്ഡിയും ഉപയോഗിക്കാൻ സാധിക്കില്ല. ഹൈബ്രിഡ് സിം സ്ലോട്ട് സംവിധാനമാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകിയിട്ടുള്ളത്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് Android 10 ബേസ് ചെയ്തിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് കിട്ടുക. സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. 10,000 രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഫീൽഡൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് മോട്ടോ ഫോണുകൾ തിരഞ്ഞെടുക്കാം. തീർച്ചയായും മോട്ടോ ഫോണുകൾ തിരഞ്ഞെടുക്കുന്ന മിക്കവരുടെ ലക്ഷ്യം സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഉള്ള ഒരു ഫോൺ കിട്ടുക എന്നുള്ള ലക്ഷ്യമാണ്. എന്തായാലും നിങ്ങൾക്ക് അത്തരത്തിൽ ഈ ഒരു മോട്ടോ E7+ പരിഗണിക്കാം. ഇത്രയുമാണ് സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചും പ്രധാനമായും പറയാനുള്ളത്. ഇനി ക്യാമറ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ 48MP ഒരു മെയിൻ സെൻസറും 2MP ഒരു ഡെപ്ത് സെൻസറുമാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുക. ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് മാത്രമാണ് റിയൽ സൈഡ് നൽകിയിട്ടുള്ളത്. പക്ഷേ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഉള്ള സ്മാർട്ട് ഫോണുകൾ നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ്. എന്തായാലും സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ ഫീച്ചേഴ്സൊക്കെ അല്ലെങ്കിൽ ക്യാമറ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഡ്യുവൽ ക്യാമറ സെറ്റപ്പൊക്കെ നോക്കുക. എന്തായാലും റെജിസ്റ്ററി ക്യാമറയുടെ എണ്ണം കൂടിയതുകൊണ്ട് നമ്മൾ ക്യാമറ ഉപയോഗിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ക്വാഡ് ക്യാമറ സെറ്റപ്പൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ കൃത്യമായി യൂസ് ചെയ്യുന്നവരെന്തായാലും കുറവാണ്. അപ്പോൾ ക്യാമറ എണ്ണത്തിൽ വലിയ കാര്യമൊന്നുമില്ല, ക്യാമറ ക്വാളിറ്റിയിലാണ് എന്തായാലും കാര്യമുള്ളത്. ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് 8MP ഫ്രണ്ട് ക്യാമറയാണ് വാട്ടർപ്രൂഫ് നോച്ചിനുള്ളിലായിട്ട് കിട്ടുക. ക്യാമറ ഭാഗത്ത് പ്രധാനമായി നമ്മൾ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പുള്ള സ്മാർട്ട് ഫോണുകൾ ഉണ്ട് എന്നുള്ള ഒരു പരിഗണന മാത്രം, ആ ഒരു പ്രശ്നം മാത്രമേ നമുക്ക് മോട്ടോയുടെ E7+ എന്ന ഈ ഒരു സ്മാർട്ട് ഫോണിൽ പറയാൻ സാധിക്കുകയുള്ളൂ. സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 5000mAh ബാറ്ററി കപ്പാസിറ്റിയോട് കൂടിയാണ് മോട്ടോ E7+ എന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഒപ്പം Type-C പോർട്ടോ കാര്യങ്ങളൊന്നുമില്ല. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മിക്ക സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളും നൽകുന്നത് പോലെ തന്നെ ഒരു മൈക്രോ USB പോർട്ടുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണും വരുന്നത്. 5000mAh ബാറ്ററി കപ്പാസിറ്റിയോടൊപ്പം നോർമൽ ചാർജിങ് സംവിധാനവുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഒരു സാധാരണ ഒരു സ്മാർട്ട് ഫോൺ 9,500 രൂപ പ്രൈസ് റേഞ്ചിൽ മോട്ടോയിൽ നിന്നും എടുക്കാൻ സാധിക്കുന്ന ഒരു സാധാ ഒരു സ്മാർട്ട് ഫോൺ, ഒരു നോർമൽ യൂസർക്ക് പറ്റിയ ഒരു സ്മാർട്ട് ഫോൺ മാത്രമാണ് മോട്ടോ E7+ എന്ന സ്മാർട്ട് ഫോൺ. 3.5mm ഓഡിയോ ജാക്കും റേസർ ഫിംഗർ പ്രിൻറ് സംവിധാനമൊക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. 4GB റാം 64GB സ്റ്റോർ എന്ന ഈ ഒരു വേരിയൻറ്റിന് 9,500 രൂപ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ 30 September മുതൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. ഇത്രയുമാണ് പ്രധാനമായും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ ഭാഗത്ത് നമുക്ക് പറയാനുള്ളത്. അതേസമയം നിങ്ങൾക്ക് ഇതേ പ്രൈസ് റേഞ്ചിൽ തന്നെ റിയൽമി NARZO 20 എന്ന സ്മാർട്ട് ഫോൺ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ട്രിപ്പിൾ കാർഡ് സോട്ട് സംവിധാനവും ക്വാൾകം സ്നാപ്ഡ്രാഗൺ 665 എന്ന പ്രൊസസ്സറൊക്കെ ആയിട്ട് ആ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എന്തായാലും സ്മാർട്ട് ഫോൺ എടുക്കുമ്പോൾ കൃത്യമായി ആ ഒരു കാര്യങ്ങളൊന്ന് ചിന്തിച്ചിരിക്കുക.
എന്തായാലും ക്യാമറ റിവ്യൂയും കാര്യങ്ങളൊക്കെ നോക്കി ഏത് സ്മാർട്ട് ഫോണാണ് നിങ്ങൾക്ക് ഇഷ്ടം, സ്റ്റോക്ക് ആൻഡ്രോയിഡും കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നതെങ്കിൽ മോട്ടോ സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതല്ല നിങ്ങൾക്ക് പെർഫോമൻസും മറ്റു കാര്യങ്ങളുമായി നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് റിയൽമി നാർസോ 20 എന്ന സ്മാർട്ട് ഫോണും അവൈലബിൾ ആണ്.